പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രിയുടെ അടുത്ത യൂണിറ്റ് നമ്മൾ പഠിച്ചു തുടങ്ങിയാണ്. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നത് കെമിസ്ട്രി വിത്ത് സ്മിത ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിൽ സ്മിത ടീച്ചറിന്റെ കൂടെയാണ്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റി പറയണം. ചെറിയ വീഡിയോ ക്ലാസ്സുകളിൽ നിന്നും നോട്ടുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്കുള്ള ചോദ്യോത്തരങ്ങളും പഠിച്ച് തീർക്കാവുന്നതാണെന്ന് പറയണം. ടീച്ചറിന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആകാൻ എല്ലാവരും ടീച്ചറിന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പ്രിയ കുട്ടികളെ, 10ാം ക്ലാസ് കെമിസ്ട്രിയുടെ 5ാമത്തെ യൂണിറ്റ് തുടങ്ങുകയാണ്. നമുക്ക് ആകെ 7 യൂണിറ്റേ ഉള്ളൂ. ഇനി 5, 6, 7 മൂന്ന് യൂണിറ്റേ പഠിക്കാനുള്ളൂ. ഓരോ യൂണിറ്റും നമ്മൾ വളരെ വിജയകരമായിട്ടാണ് പൂർത്തിയാക്കുന്നത്. സ്മിത ടീച്ചറിന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മാർക്ക് പോലും ഒരു ഭാഗത്തൊന്നും പോകരുതെന്ന് വാശിയുള്ളതുപോലെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങളും അങ്ങനെ പഠിച്ചോണം. എങ്കിലേ നിങ്ങൾക്കും എനിക്കും ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചിട്ട് നല്ല വിജയമായിരുന്നു എന്ന് അഭിമാനിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് 5ാമത്തെ യൂണിറ്റ് പഠിച്ചു തുടങ്ങാം. പതിവ് പോലെ പുതിയ യൂണിറ്റ് പഠിച്ചു തുടങ്ങുമ്പോൾ, പുതിയ യൂണിറ്റ് പഠിച്ചു തുടങ്ങുമ്പോൾ മാത്രമല്ല കേട്ടോ, എപ്പോഴും നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴും നല്ല കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങുമ്പോഴും നമ്മൾ പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത്. അപ്പൊ നന്നായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങിയേക്കാം. 5ാമത്തെ യൂണിറ്റിന്റെ പേര് കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽ. കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽ. നോൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയോഡിക് ടേബിളില് പ്രത്യേകം പ്രത്യേകം ഞാൻ എടുത്ത് പറയാറുണ്ട് എന്തൊക്കെയാണ് നോൺ മെറ്റൽ എന്ന്. മിക്കവാറും നോൺ മെറ്റലുകൾ എല്ലാം തന്നെ ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. എല്ലാമല്ല എങ്കിലും പൊതുവായിട്ട് ഓർക്കുമ്പോൾ തന്നെ ഹൈഡ്രജൻ, നൈട്രജൻ, സൾഫർ, ഓക്സിജൻ ഇങ്ങനെ തുടങ്ങിയ ഒരു ഗേഷ്യസ് സ്റ്റേറ്റ് പോലെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. അത് മതി ഒരു 10ാം ക്ലാസ് വരക്ക്. നോൺ മെറ്റൽ എന്ന് പറയുമ്പോൾ നൈട്രജൻ എക്സാമ്പിൾ ഉണ്ട്, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെയുണ്ട്. അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ, അങ്ങനെയുള്ള ഇലമെന്റ്സിന്റെ, അതിനെയാണ് നോൺ മെറ്റൽ, നൈട്രജൻ ഒക്കെ, അതിന്റെ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അമോണിയ, സൾഫ്യൂരിക് ആസിഡ്, അമോണിയം സൾഫേറ്റ്, യൂറിയ തുടങ്ങിയവയ്ക്കാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും മാനുവർ പോലെ ഇരിക്കുന്നു, വളങ്ങൾ പോലെ, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആണ് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു ഫാക്ടറിയുടെ ഒക്കെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചറിലായിട്ടും ഇൻഡസ്ട്രിയൽ സെക്ടറിലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഇവയൊക്കെ. അതുകൊണ്ട് അവയുടെയൊക്കെ നിർമ്മാണവും പ്രത്യേകതയുമാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ആദ്യമേ തന്നെ നേരെ അമോണിയ എന്ന കോമ്പൗണ്ടിനെ കുറിച്ച് പഠിക്കാൻ അങ്ങ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇങ്ങനെ മാത്തമാറ്റിക്സും ഒന്നും ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. ഏത് കുട്ടിക്കും ഇതിനകത്തെ മാർക്ക് മേടിച്ചെടുക്കാം. ഓരോ ലൈനുള്ളിലും നമുക്ക് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. നമുക്ക് തന്നെ ഇപ്പൊ തന്നെ പറയാം, ഈ കോമ്പൗണ്ടിനെ നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാം? അമോണിയ നിർമ്മിക്കാൻ എന്തൊക്കെ വേണം, എങ്ങനെ നിർമ്മിക്കാം, എന്താണ് അമോണിയയുടെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ ചൊല്ലി ചൊല്ലി അങ്ങ് പഠിച്ചാൽ പോരെ. അപ്പൊ അമോണിയ നിർമ്മിക്കാനായിട്ട് വേണ്ടത് 2 കോമ്പൗണ്ടുകളാണ്, അമോണിയം ക്ലോറൈഡ് ആൻഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. വാട്ട് ആർ ദി കെമിക്കൽസ് നീഡഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ? അമോണിയം ക്ലോറൈഡ്, NH4Cl ആൻഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ അത് രണ്ടും ഒന്ന് കാണിച്ചു തന്നേക്കാം. നമുക്ക് വീഡിയോ ക്ലാസ് ആണെങ്കിലും സ്മിത ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരുന്ന് കഴിയുമ്പോൾ ഇങ്ങനെയാണ് അതൊക്കെ ഇരിക്കുന്നത് എന്നെങ്കിലും ഒരു ഓർമ്മ വരുമല്ലോ. ഇത് അമോണിയം ക്ലോറൈഡിന്റെ ബോട്ടിലാണ്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് അമോണിയം ക്ലോറൈഡ് എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാവോ അതിന്റെ പ്രത്യേകത എന്താണ്? വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. നല്ല തരിതരി ആയിട്ട് കിടക്കുന്ന പൊടിയൊന്നും അല്ല, ക്രിസ്റ്റലൈൻ സോളിഡ് ആയിട്ടാണ് അമോണിയം ക്ലോറൈഡ് ഇരിക്കുന്നത്. വൈറ്റ് കളറാണ്. അപ്പോൾ അത് നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സോൾട്ട് പോലെ, നമ്മുടെ കോമൺ സോൾട്ട് പോലെയാണ് ഇരിക്കുന്നതൊക്കെ. പക്ഷെ കോമൺ സോൾട്ട് അല്ല, അപ്പോൾ വൈറ്റാണ്. അതൊക്കെ ഒന്ന് കണ്ടാൽ മതി. ഈ അമോണിയം ക്ലോറൈഡും ഇനി ഒരെണ്ണം വേണമല്ലോ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അത് മറ്റൊന്നുമല്ല, ചുണ്ണാമ്പാണ്. അപ്പൊ അത് നമുക്ക് കെമിക്കലായിട്ട് ഇതുപോലെ ബോട്ടിൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ചുണ്ണാമ്പ് അറിയാമല്ലോ, നീറ്റ് കക്ക, അതാണ് നമുക്ക് ചുണ്ണാമ്പ് എടുക്കുക. ഇപ്പൊ എടുക്കാം.
ഇതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് നിങ്ങൾക്ക് കാണാലോ അല്ലേ കാൽസ്യം ഹൈഡ്രോക്സൈഡ് പൊടി പോലെയാണ് ഇരിക്കുന്നത് അത് കുഴഞ്ഞു ഇരിക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കാൽസ്യം ഹൈഡ്രോക്സൈഡും ഈ അമോണിയം ക്ലോറൈഡ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് അമോണിയ ആണ് അതിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മുടെ പുസ്തകത്തിലുണ്ട് നമുക്ക് അത് നോക്കാം ഇത് രണ്ടോട് വെറുതെ മിക്സ് ചെയ്താൽ മതി അപ്പോഴാണ് അമോണിയ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ മാത്രം മതി അപ്പോഴാണ് നമുക്ക് അമോണിയ ഉണ്ടാകുന്നത് എല്ലാ കെമിക്കലുകളും ഒന്നും അങ്ങനെ ഹാനികരമൊന്നുമല്ല ഞാൻ ആ രണ്ടും കൂടി എന്റെ കൈവെള്ളയിലാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് മറ്റേ വിരല് വെച്ച് നന്നായിട്ട് റബ്ബ് ചെയ്യാനായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ നമുക്ക് ആ സ്പാച്ചുല കൊണ്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്തെടുക്കുകയാണ് സ്പാച്ചുല എന്ന് പറഞ്ഞാൽ എന്താ കെമിക്കലൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ സ്പൂൺ പോലെയുള്ളതിനെയാണ് നമ്മൾ സ്പാച്ചുല എന്ന് പറയുന്നത് ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മോനും നല്ല രൂക്ഷ ഗന്ധമാണ് ഞങ്ങളുടെ മൂക്കിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നേരം കാണാത്ത ഒരു സാധനം നിങ്ങൾ കാണുന്നുണ്ടാവും വളരെ നനം ഉണ്ടായിട്ടുണ്ട് എന്റെ കയ്യേല് അത് മാത്രമല്ല അതിന് രൂക്ഷഗന്ധം എന്റെ മൂക്കിലേക്ക് അടിക്കുന്നതുകൊണ്ടാണ് എന്റെ സൗണ്ടിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ വെള്ളത്തിന്റെ അംശവും ഉണ്ടാകുന്നുണ്ട് അമോണിയ എന്ന് പറയുന്ന ഗ്യാസ് ഉയർന്നു വരുന്നുണ്ട് രൂക്ഷഗന്ധമാണ് അതിന്റെ കൂടെ വെള്ളത്തിന്റെ അംശവും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഇപ്പൊ ഉണ്ടായ ആ വസ്തു അതായത് ഗ്യാസ് ഉണ്ടായേക്കുന്നതിന്റെ നേച്ചർ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നോക്കാൻ സാധാരണ പോലെ നമ്മളൊരു റെഡ് ലിറ്റ്മസ് വെച്ച് പരിശോധിക്കുകയാണ് ആദ്യം റെഡ് ലിറ്റ്മസ് വെച്ച് പരിശോധിക്കുകയാണ് റെഡ് ലിറ്റ്മസ് വെച്ച് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം റെഡ് ലിറ്റ്മസ് പതുക്കെ നീലയായിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ എന്റെ കയ്യിലൊക്കെ അത് പറ്റിയിരുന്നത് കൊണ്ട് റെഡ് ലിറ്റ്മസ് എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ നീലയായി തുടങ്ങി ഇപ്പൊ അത് പൂർണ്ണമായിട്ട് നീലയായത് നിങ്ങൾക്ക് കാണാം അപ്പോൾ റെഡ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് എന്താണ് അത് ബേസിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും അപ്പൊ അമോണിയ ഈസ് ബേസിക് ഇൻ നേച്ചർ ഇനി ടീച്ചർ ഇനി കയ്യിലെടുത്ത് കാണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കെമിക്കലൊന്നും വരി കയ്യിലൊന്നും വായിലൊന്നും വെച്ച് നോക്കരുത് അത് പറയാനൊരു കാര്യമുണ്ട് എല്ലാ കെമിക്കലുകളും അപകടകരമല്ല എല്ലാ കെമിക്കലും തൊടാൻ വരുമ്പം ചിലപ്പോൾ കുട്ടികൾ പറഞ്ഞു അയ്യോ പൊട്ടിത്തെറിക്കുവോ അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന സാധനമൊന്നുമല്ല ടീച്ചർ കെമിസ്ട്രി എടുത്താണ് ഡിഗ്രിയും പി ജിയും ഒക്കെ എടുത്തിരിക്കുന്നത് ഒരുപാട് ആസിഡുകളുമായിട്ടും ഒക്കെ ഇടപഴകേണ്ടി വന്നിട്ടുണ്ട് ഇതുവരെ ഒന്നും പൊട്ടിത്തെറിച്ച് ടീച്ചറിന്റെ ഷേപ്പ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടി ഹാനികരമല്ലാത്തവയും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ കൈവെള്ളയിൽ എടുത്ത് കാണിച്ചത് എന്നാൽ ഇതിൽ നിന്നും ആവേശം പൂണ്ട് എല്ലാ സാധനവും കയ്യിലെടുക്കാമെന്ന് വിചാരിക്കരുത് ഈ യൂണിറ്റിൽ തന്നെ സൾഫ്യൂരിക് ആസിഡ് ഒക്കെ എടുക്കുന്നുണ്ട് സൾഫ്യൂരിക് ആസിഡ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇതായിരിക്കില്ല സ്ഥിതി കൈ അങ്ങയുടെ ഷേപ്പും ഒക്കെ നന്നായിട്ട് മാറും അപ്പൊ ഹാനികരമല്ലാത്തവയും ഉണ്ട് എന്ന് എൻ്റെ സ്റ്റുഡൻസ് അറിയാൻ വേണ്ടിയാണ് ഞാൻ കൈവെള്ളയിലും ഒരു രണ്ട് കെമിക്കലുകൾ എടുത്ത് മിക്സ് ചെയ്തത് അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം ഇനി നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് നമുക്ക് പ്രത്യേകിച്ച് എവിടെ നിന്നെങ്കിലും ഒരു കോപ്പി എടുത്തോ ഒരു പ്രിന്റ് എടുത്തോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡെ നോക്കി പകർത്തണ്ടോ നമുക്ക് പഠിക്കേണ്ട ഓരോ സെന്റൻസും നല്ല മിടുക്കരായ അധ്യാപകർ തയ്യാറാക്കിയ പുസ്തകത്തിൽ കിടപ്പുണ്ട് അപ്പൊ അത് നോക്കി നമ്മൾ നോട്ട്ബുക്കിലേക്ക് ഒന്ന് പഠിക്കുന്നതിന് എളുപ്പത്തിന് ഒന്ന് എഴുതിയെടുത്താൽ മതി അത് സ്മിത ടീച്ചർ പറഞ്ഞു തരും നോക്കിയോളൂ ഹൗ ക്യാൻ യു പ്രിപ്പയർ അമോണിയ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അമോണിയം ക്ലോറൈഡ് ആൻഡ് ലിറ്റിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് അത് വാച്ച് ഗ്ലാസ്സിലൊക്കെ എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇത് അപകടകരമല്ല എന്ന് കാണിക്കാൻ വീണ്ടും ഞാൻ സൂചിപ്പിക്കുകയാണ് ടീച്ചറെ കയ്യിലെടുത്തല്ലോ എന്ന് അപകടകരമല്ല ഇപ്പൊ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന മോനാണെങ്കിലും ചോദിക്കുകയാണ് അയ്യോ അതിനി എടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പൊ അവനെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് കയ്യിൽ തന്നെ എടുത്തത് കെമിസ്ട്രി പഠിച്ച് ഇത് നിർമ്മാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കുറച്ച് സോൾട്ട് എടുത്ത് കയ്യിൽ വെച്ച് അമോണിയയുടെ നിർമ്മാണം അന്നും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തത് കേട്ടോ അപ്പൊ അടുത്തത് ക്യാൻ യു സെൻസ് എനി സ്മെൽ എനി സ്മെല്ലൊന്നും അല്ലായിരുന്നു നല്ല അടിപൊളി രൂക്ഷഗന്ധമായിരുന്നു അതുകൊണ്ട് നല്ല രൂക്ഷഗന്ധം എന്ന് തന്നെ നമുക്കിവിടെ എഴുതാവുന്നതാണ് ദെൻ അടുത്തതായിട്ട് അത് എങ്ങനെയാണ് ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് അത് ബ്ലൂ ലിറ്റ്മസിനെ റെഡാക്കി സോറി റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി അതുകൊണ്ട് അത് ബേസിക് ഇൻ നേച്ചർ അപ്പോൾ ഇവിടുന്നുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം അടുത്ത പോർഷനിലേക്ക് പോകാനായിട്ട്
What are the chemicals needed for the preparation of ammonia, ammonium chloride and calcium hydroxide? Adutha rough paper like adine chemical formula galum onnu ezhuthi nokkuka. Enda, what is the smell of ammonia? Pungent smell. Pungent roocha gandham ennaanu adinte artham. Ini color change. Red litmus to blue. Red litmus to blue. So basic in nature. Red litmus to blue aanu. ओके नमुक बाकी नोक लबोरेटरी प्रिपरेशन ऑफ अमोनिया और पिक्चर को अब लबोरेटरी हीट पक्षे केमिकल वीडू वाईकू अमोनियम क्लोराइड एंड कैल्शियम हाइड्रोक्साइड इन नाम श्रद्धि नोकना अब ओर भाग प्रधानपेटा इवे टेस्ट ट्यूब वच्चिरिक्कुन्नतु स्लांटेड पोसिशन वच्चिरिक्कुन्नतु चेरिच्चाण वच्चिरिक्कुन्नतु अब नेरे वच्चंगु चूडाक्किया पोरायिरुन्नो एन्नोरु चोद्यं मनसिल वरूल्ले अल्ल उम्मा नम्मल एन्तिनंगने वच्चु नेरे टेस्ट ट्यूब अंगु वच्चा पोरायिरुन्नो एन्निट्ट अतिन्टे ओरु इविडुन्न अतिन्टे टोप्पिल निन्नुम इंगने ओरु ओपणिंग कोडुत्ता पोरायिरुन्नो अमोणिय कलेक्ट चेय्यान वेंडि एन्तिन इंगने चेरिच्चु वच्चु अतोरु क्वस्ट्यन उंड अवडे ഇനി അതിനു ശേഷം അമോണിയ ഉണ്ടായത് നേരെ ഒരു ജാറിലേക്ക് കളക്ട് ചെയ്യുവല്ല ചെയ്തത് ഒരു 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 ടവർ പോലെ ഇവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡ്രൈയിംഗ് ടവർ എന്നാണ് അതിന്റെ പേര് അപ്പോൾ എന്തോ ഉണക്കി എടുക്കേണ്ടി വന്നു അതിന് വെള്ളം എന്തോ വലിച്ചു കളയേണ്ടി വന്നു അതിനുവേണ്ടി അതിൽ നിറച്ചിരിക്കുന്നത് കാൽസ്യം ഓക്സൈഡാണ് അപ്പോൾ ഡ്രൈയിംഗ് ടവറിൽ ഉണ്ടായിരുന്ന കാൽസ്യം ഓക്സൈഡിൽ കൂടിയാണ് ഇവിടെ ഉണ്ടായ അമോണിയ ഒന്ന് കടത്തി വിടേണ്ടി വന്നു അതെന്തിനാണ് എന്തിനാണ് നമ്മൾ ഡ്രൈയിംഗ് ടവറിലെ കാൽസ്യം ഓക്സൈഡിൽ കൂടി അമോണിയ കടത്തി വിട്ടത് അതൊരു ക്വസ്റ്റ്യൻ ഇനി അമോണിയ അങ്ങനെ കടത്തി വിട്ട അമോണിയയെ ശേഖരിക്കുന്ന അതിലും സംഭവം നോക്കിക്കേ ഒരു ജാറ് ഒരു ഗ്യാസ് ജാറ് തലകീഴായി വെച്ചിരിക്കുന്നു ഇൻ ദി ഇൻവേർട്ടഡ് പൊസിഷനിലാണ് ആ ഗ്യാസ് ജാറ് വെച്ചിരിക്കുന്നത് ഗ്യാസ് ജാർ ഇൻ ദി ഇൻവേർട്ടഡ് പൊസിഷൻ തലകുത്തി വെച്ചിരിക്കുന്നു അതെന്തുകൊണ്ടാണ് ഇതിന്റെയെല്ലാം ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് എന്തൊക്കെ ഒന്നാണ് ചോദ്യം പറഞ്ഞേ വാട്ട് ആർ ദി കെമിക്കൽ യൂസ്ഡ് വൈ ദി ടെസ്റ്റ് ട്യൂബ് ഈസ് ഇൻ ദി സ്ലാന്റഡ് പൊസിഷൻ ദെൻ വൈ ദി അമോണിയ ഫോം ഡീസ് പാസ് ത്രൂ എ ഡ്രൈയിംഗ് ടവർ ആൻഡ് വാട്ട് ഈസ് ദി ഡ്രൈയിംഗ് ഏജന്റ് ദയർ വൈ ദി അമോണിയ ഈസ് കളക്ടഡ് ഇൻ എ ജാർ ദാറ്റ് ഈസ് പുട്ട് ഇൻ എ പുട്ട് ഇൻ എ ഇൻവേർട്ടഡ് പൊസിഷൻ ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചിരിക്കുന്ന തലകീഴായി വെച്ചിരിക്കുന്ന ജാറിൽ എന്തിനാണ് കളക്ട് ചെയ്തത് അപ്പൊ അത്രയും കാര്യങ്ങൾ താഴെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം അതിന്റെ എല്ലാ ഉത്തരം വൺ ബൈ വൺ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാൻ പോവുകയാണ് ഇറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ അമോണിയം ക്ലോറൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അമോണിയ കിട്ടും കൂടെ കണ്ടല്ലോ എല്ലാവരും വാട്ടർ കിട്ടുന്നുണ്ട് വാട്ടർ ഒരു അതാണ് നമ്മൾ ആ കയ്യിലിട്ട് ചെയ്തപ്പോഴും പെട്ടെന്ന് അങ്ങ് നനവ് അപ്പോൾ വാട്ടറും കൂടി ഉണ്ടാകുന്നുണ്ട് പിന്നെ കാൽസ്യം ക്ലോറൈഡും ദെൻ അടുത്ത അതിനകത്തെ പ്രധാന ക്വസ്റ്റ്യൻ വൈ അമോണിയ ഈസ് പാസ് ത്രൂ ക്യുക്ക് ലൈം കാൽസ്യം ഓക്സൈഡ് ക്യുക്ക് ലൈം കാൽസ്യം ഓക്സൈഡ് അതിൻ്റെ ആൻസർ അതേപടി ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതുക ആൻസർ ഇവിടെയുണ്ട് ഇറ്റ് ഈസ് പാസ് ത്രൂ ക്യുക്ക് ലൈം ടു റിമൂവ് moisture present in it water undennu parannille aa water remove cheyyanana ee calcium oxide il koodi kadathi vittathu water remove cheyyanana calcium oxide il koodi nammal kadathi vittathu adutha note that gas jar is used for collecting ammonia is kept in inverted position or inverted position laana aa jar vechirikkunnathu endana ini kaaranam adinte kaaranam density of ammonia is less than air adinte density valare korava adond endeyum adi nammal oru nere irikkunna open jar lane jarinte thaali onnum kedakilla nere mollilekku pogu appo adukondana nammal inverted position vecha endeyum adu aa jarinte chuvadu bhagatheku mugullekku uyirnalum chuvadu bhagathe collect cheyanayittu pettuvallo appo adinte reason endanu density of ammonia is less than air density valare koravana
അതുകൊണ്ട് അത് കളക്ട് ചെയ്യേണ്ടത് ജാറ് ഇൻവേർട്ടഡ് പൊസിഷനിൽ തലകീഴായി വെച്ച് തന്നെ വേണം കളക്ട് ചെയ്യാൻ. ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൽ നിന്നും അമോണിയയുടെ കുറേ നേച്ചറൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. നമുക്ക് പേജ് നമ്പർ 81 ചാർട്ട് ഒന്ന് പൂരിപ്പിച്ച് നോട്ട്ബുക്കിലേക്കും കൂടി എഴുതാം. അപ്പോൾ അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക, വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് അമോണിയ എന്ന് എഴുതിയിട്ട് കളർ, പ്രത്യേകിച്ച് കളറൊന്നുമില്ല, അതുകൊണ്ട് കളറൊന്നും കാണാനില്ല, നോ. ദെൻ ഓർഡർ പറഞ്ഞായിരുന്നു, പഞ്ചന്റ് സ്മെല്ലാണ്, രൂക്ഷഗന്ധമാണ്, നേച്ചർ ബേസിക് ആണ്, സോലുബിലിറ്റി ഇൻ വാട്ടർ, വാട്ടറിൽ നന്നായിട്ട് അത് ലയിക്കും, വാട്ടറിൽ നന്നായിട്ട് ലയിച്ചോളും. ദെൻ ഡെൻസിറ്റി ഓഫ് അമോണിയ, അമോണിയയുടെ ഡെൻസിറ്റിയുടെ കാര്യവും പറഞ്ഞു, ലെസ് ദാൻ എയർ ആണ്, അതുകൊണ്ട് ആണ് അത് ആ ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ച് കളക്ട് ചെയ്യുന്നതൊക്കെ, അതുകൊണ്ട് ലെസ് ദാൻ എയർ ആണ്. അമോണിയയുടെ ഈ സ്വഭാവങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നൊരു ഫൗണ്ടൈൻ എക്സ്പെരിമെന്റും രണ്ടാമത് ഒരു അമോണിയ ടാങ്കർ ഒന്ന് അപകടത്തിൽപ്പെട്ട് മറിയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപകടത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം എന്നുള്ള കാര്യവും വിശദീകരിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യവും പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളിപ്പോൾ ചാർട്ടൊക്കെ എഴുതി പഠിച്ചില്ലേ, അതിന് വെള്ളത്തിൽ നന്നായിട്ട് ലയിക്കും, സോലുബിലിറ്റി ഇൻ വാട്ടർ ഈസ് വെരി ഹൈ, പഠിച്ചില്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് തെളിയിക്കും. പിന്നെ ബേസിക് ആണ് നേച്ചർ. ഇതെല്ലാം ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി തന്നേക്കുന്ന രണ്ട് എക്സ്പ്ലനേഷൻ ആണ്. ആദ്യം എളുപ്പമുള്ള രണ്ടും എളുപ്പമാണ്, ഇതൊന്നും ആദ്യം പറയാം. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അതൊന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വെൻ ആൻ അമോണിയ ടാങ്കർ ലീക്സ് വാട്ടർ ഈസ് സ്പ്രേഡ് ടു റിഡ്യൂസ് ഇറ്റ്സ് ഇന്റൻസിറ്റി, വാട്ട് ഈസ് ദ റീസൺ? അപ്പൊ നമ്മൾ ചോദിക്കുക, എന്തിനാ ഈ അമോണിയ ടാങ്കർ, ഈ പെട്രോൾ പോലെ വല്ലതും ആണോ സാധനം എന്നൊക്കെ ചോദിച്ചിരിക്കും. അതല്ല, ഇൻഡസ്ട്രിയൽ പർപ്പസസിന് വേണ്ടി, ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ നിർമ്മാണത്തിന് വേണ്ടി വളരെ ആവശ്യമുള്ള, നമ്മുടെ യൂണിറ്റ് തുടങ്ങുമ്പോൾ ഒരു അമോണിയ ടാങ്കർ പോണ പടം കാണിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പൊ ആ അങ്ങനെയാണ് ഇപ്പോൾ ടാങ്കറിൽ അങ്ങനെ അമോണിയ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകും, അതിനെന്തെങ്കിലും ലീക്കേജ് ഒക്കെ സംഭവിച്ചാൽ രൂക്ഷഗന്ധമാണ്, അത് കൂടുതലായിട്ട് അങ്ങ് ശ്വസിച്ചാൽ എന്തായാലും ഒരു അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഇന്റൻസിറ്റി ഒന്ന് കുറയ്ക്കുന്നത്, അമോണിയ ഗ്യാസിന്റെ ഇന്റൻസിറ്റി ഒന്ന് കുറയ്ക്കുന്നത്, അതിനുവേണ്ടി ചെയ്യുന്നത് എന്താണ്? വാട്ടർ ഈസ് സ്പ്രേഡ് ഇറ്റ് ടു റിഡ്യൂസ് ദ ഇന്റൻസിറ്റി. ആ തീ കെടുത്താൻ എന്നതുപോലെ ഇതിനകത്ത് എന്താ ചെയ്തത്? വെള്ളം കോരി ഒഴിക്കുക, തീ പിടിക്കുവായിട്ടല്ല അവിടെ വെള്ളം ഒഴിക്കുന്നത്. പിന്നെ എന്തിനാണ് അവിടെ വെള്ളം ഒഴിക്കുന്നത്? അമോണിയ ഈസ് സോ ഹൈലി സോലുബിൾ ഇൻ വാട്ടർ, അമോണിയ വെള്ളത്തിൽ നന്നായിട്ട് അങ്ങ് ലയിച്ചോളും. അപ്പൊ ലീക്ക് ചെയ്ത് വരുന്നതിന്റെ മുകളിലേക്ക് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ട് വരുന്ന അമോണിയ ഈ വെള്ളത്തിൽ ലയിച്ച് ലയിച്ച് പൊക്കോണ്ടിരിക്കും. അങ്ങനെ പുറത്തേക്ക് വരുന്ന അമോണിയ ഗ്യാസിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ അതിന്റെ മുകളിൽ സ്പ്രേ ചെയ്ത് ഇന്റൻസിറ്റി കുറയ്ക്കുന്നത്. അപ്പൊ വെള്ളത്തിൽ നമുക്ക് ലയിച്ച് കിട്ടുന്ന, നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ലാബിലൊക്കെ ഈ കിട്ടുന്ന അമോണിയ വെള്ളത്തിൽ ലയിപ്പിച്ച് വെക്കാറുണ്ട്, അതിന്റെ പേരാണ് ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയ, അമോണിയ ഗ്യാസ് ഈസ് ലിക്വിഫൈഡ് ഈസിലി ബൈ അപ്ലൈയിങ് പ്രഷർ. ലിക്വിഫൈഡ് അമോണിയ ഈസ് നോൺ ആസ് ലിക്വിഡ് അമോണിയ. ആ അപ്പം അമോണിയ വെള്ളത്തിലേക്ക് അല്പം പ്രഷറും കൂടെ കൊടുത്ത് നമുക്ക് ലയിപ്പിച്ച് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, അതിന്റെ പേരാണ് ലിക്വിഡ് അമോണിയ. അപ്പോൾ ഞാനിതൊന്ന് എഴുതി വെക്കാം, നിങ്ങൾ എന്നിട്ട് നോട്ട്ബുക്കിലോട്ട് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക. നോട്ട്ബുക്കിലേക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി അതിന്റെ ഉത്തരം എഴുതി എടുക്കുക. സോലുബിലിറ്റി ഇൻ വാട്ടർ ഈസ് വെരി ഹൈ, സോലുബിലിറ്റി ഓഫ് അമോണിയ ഇൻ വാട്ടർ ഈസ് വെരി ഹൈ. പിന്നെ അമോണിയയുടെ കോൺസെൻട്രേറ്റഡ് അക്വ സൊല്യൂഷൻ ഈസ് കോൾഡ് ലിക്വിഡ് അമോണിയ. ലിക്വിഫൈഡ് അമോണിയ ഈസ് കോൾഡ് ലിക്വിഡ് അമോണിയ. അതിന് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി, നിങ്ങൾ അതൊന്ന് പൂരിപ്പിക്കാനുള്ള രീതിയിൽ അതും പഠിച്ചു വെച്ചേക്കുക. ഫൗണ്ടൈൻ എക്സ്പെരിമെന്റ് ഒന്ന് വിശദീകരിച്ച് തരികയാണ്. ഞാൻ പറഞ്ഞല്ലോ അത് എന്തിനു വേണ്ടിയാണ്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഉറപ്പിച്ചെടുക്കുക എന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായതാണല്ലോ. അപ്പൊ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫിനോഫ്തലിൻ, നമുക്കറിയത്തില്ലാത്ത
അറിയില്ലാത്തതല്ല കേട്ടിട്ടൊക്കെ ഉണ്ടാവും എന്നാലും ടീച്ചർ വീണ്ടും പറഞ്ഞു തരികയാണ് ഫിനോഫ്തലീൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന് കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാ ഉപയോഗിക്കുന്നത് എന്നെല്ലാം ഒന്ന് കാണിച്ചു തന്നിട്ട് വേണമല്ലോ ബാക്കി കാര്യങ്ങൾ പറയാൻ വേണ്ടി അതുകൊണ്ട് ആദ്യം ഫിനോഫ്തലീന്റെ കാര്യം പറയാം ഇതാണ് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണ് ഈ ബോട്ടിലിൽ ഫിനോഫ്തലിൻ ഉണ്ട് അതിൽ നിന്ന് രണ്ട് തുള്ളി ഞാൻ എടുത്ത് എൻ്റെ കയ്യിൽ ആദ്യം നമ്മൾ എടുത്ത അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടെ ഞാനൊരു ടെസ്റ്റ് ട്യൂബിലിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും മിക്സ് ചെയ്ത് എന്തുണ്ടാകും അമോണിയം ഉണ്ടാകും അമോണിയം വെള്ളമൊക്കെ ഉണ്ട് കണ്ട് അതിനകത്ത് ഒരല്പം വെള്ളമയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം ഇതിൽ നിന്ന് അമോണിയ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ഞാൻ രണ്ട് തുള്ളി ഫിനോഫ്തലിൻ ഒഴിക്കാൻ പോവുകയാണ് എന്താണ് ചേഞ്ച് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം രണ്ട് തുള്ളി ഒഴിക്കുന്നുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചോണം എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടല്ലോ എല്ലാവരും എന്താണ് കണ്ടത് ആ സൊല്യൂഷൻ പർപ്പിൾ കളറായി നല്ല അടിപൊളി പർപ്പിൾ കളറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒഴിച്ച സാധനത്തിന്റെ പേരെന്താണ് ഫിനോഫ്തലിൻ എങ്ങോട്ടാണ് ഒഴിച്ചത് അമോണിയയിലേക്ക് അമോണിയയുടെ സ്വഭാവം എന്താണ് ബേസിക് അത് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അതായത് ബേസിക് നേച്ചറുള്ള ഒരു സബ്സ്റ്റൻസിലേക്ക് ഫിനോഫ്തലിൻ ഒഴിച്ചാൽ ആ സബ്സ്റ്റൻസിൽ എന്ത് നിറം ഉണ്ടാകും പർപ്പിൾ കളർ പിങ്ക് കളർ ഉണ്ടാവും പിങ്ക് അതാണ് കറക്റ്റ് പിങ്ക് നിറം ഉണ്ടാവും അതായത് ഫിനോഫ്തലിൻ ഒഴിക്കുമ്പോൾ പിങ്ക് നിറമുണ്ടായാൽ അതിന്റെ അർത്ഥം അതെന്താണെന്നാണ് ഒരു ബേസിക് നേച്ചറുള്ള വസ്തുവാണെന്നാണ് അപ്പോൾ ലിറ്റ്മസ് പേപ്പറിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഫിനോഫ്തലിൻ ബേസ് ആണോ ആസിഡ് ആണോ എന്ന് പരിശോധിക്കാൻ അപ്പൊ നിങ്ങൾക്കൊരു സംശയം ആസിഡിൽ എന്ത് കളറായിരിക്കും അയ്യോ ആസിഡിൽ ഇതിന് നിറമേ ഇല്ല ആസിഡ് എടുത്തു വെച്ചിട്ട് ഒഴിച്ചാൽ യാതൊരു വിധ കളർ ചേഞ്ചും ഇല്ല ബേസിൽ മാത്രം നല്ല പിങ്ക് കളർ ഉണ്ടാവും നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആസിഡിലും കൂടി ഒഴിച്ച് കാണിക്കുകയാണ് കാണാമല്ലോ ഞാൻ ഒരു തുള്ളി ഒന്നല്ല കുറച്ച് കൂടുതൽ തുള്ളി ഒഴിച്ചേക്കാം കളർ ചേഞ്ച് ഇല്ല അപ്പോൾ ആസിഡില് ഫിനോഫ്തലിന് നിറം മാറ്റം ഇല്ല എന്നാൽ ബേസില് നല്ല പിങ്ക് നിറം ഉണ്ട് അപ്പോൾ ഇതാണ് ഇത് ഒരു ഇൻഡിക്കേറ്റർ ആണ് നല്ല ഇൻഡിക്കേറ്റർ അല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാം അപ്പോൾ ഈ എക്സ്പെരിമെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവിടെ ഒരു റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് ഉണ്ട് റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ എടുത്തിരിക്കുന്നത് അമോണിയ ഗ്യാസ് അപ്പൊ അമോണിയ ഗ്യാസ് ഈസ് ടേക്കൺ ഇൻ എ റൗണ്ട് ബോട്ടംഡ് ഫ്ലാസ്ക് ഇനി അത് അറേഞ്ച് ചെയ്തേക്കുന്ന ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അതിനുശേഷം അതിൽ നിന്നും ഒരു ട്യൂബ് ഒരു ബീക്കറിൽ എടുത്തിരിക്കുന്ന വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചു അതിൽ നിന്നൊരു ട്യൂബ് ഒരു ബീക്കറിലിരിക്കുന്ന വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചു സിമ്പിൾ അറേഞ്ച്മെന്റ് ആ ബീക്കറില് ഇരിക്കുന്ന വെള്ളത്തിൽ ഫിനോഫ്തലിൻ ചേർത്തിട്ടുണ്ട് പക്ഷേ നമുക്കറിയാൻ പറ്റില്ല കാരണം ആ വെള്ളത്തിൽ ഫിനോഫ്തലിന് ഒരു കളറും ഇല്ല ഫിനോഫ്തലിൻ അത് ഒളിച്ചിരിക്കുക വെള്ളം പോലെ തന്നെ കിടക്കുക ഫിനോഫ്തലിൻ ചേർത്തിട്ടുണ്ടെങ്കിലും മനസ്സിലാകില്ല ഇനി നമ്മൾക്ക് മറ്റൊരു ചെറിയ അറേഞ്ച്മെന്റ് അതിനകത്തുള്ളത് ഒരു സിറിഞ്ച് ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിന് ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ടുണ്ട് ഈ കോർക്ക് വഴി കണ്ടോ അത്ര ലളിതമാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് ഇനി ഈ സിറിഞ്ച് ഉപയോഗിച്ച് ഒരു കുറച്ച് വെള്ളം ഇതിലേക്ക് സ്പ്രേ ചെയ്യും സിറിഞ്ച് ഉപയോഗിച്ച് കുറച്ച് വെള്ളം ഈ ഭാഗത്തായിട്ട് അങ്ങ് സ്പ്രേ ചെയ്യും സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്ന അറിയോ ആ ഇവിടെ നമ്മൾ കുറച്ച് വെള്ളം ഇവിടെ ഒന്ന് സ്പ്രേ ചെയ്തതേ ഉള്ളൂ എന്തോ അത്ഭുതം പോലെ ഇതിൽ നിന്നും ഒരു ഫൗണ്ടൈനിൽ നിന്ന് വരുന്നത് പോലെ വെള്ളം പുറത്തേക്ക് ചീറ്റാൻ തുടങ്ങും അത് മാത്രമല്ല അങ്ങനെ വരുന്ന ആ വെള്ളത്തിൽ നല്ല പിങ്ക് നിറവും അപ്പൊ അതിന്റെ കാരണം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലായോ റൗണ്ട് ബോട്ടം ഫ്ലാസ്കില് അമോണിയ താഴെ ഫിനോഫ്തലിൻ ചേർത്ത വെള്ളം വെച്ചിരിക്കുന്നു ഇവിടുന്ന് സിറിഞ്ച് ഉപയോഗിച്ച് അല്പം വെള്ളം ഇങ്ങോട്ട് സ്പ്രേ ചെയ്തപ്പോഴേക്കും ഇവിടെ വലിയ ഫൗണ്ടൈൻ പോലെ നല്ല പിങ്ക് നിറമുള്ള വാട്ടർ ഫൗണ്ടൈനായി ഉണ്ടാകുന്നു എന്താണ് കാരണം അതാണ് ഇനി പറയാൻ പോകുന്നത് ഇവിടെ നിന്നും സിറിഞ്ച് ഉപയോഗിച്ച് ഒരല്പം വെള്ളം ഇതിലേക്ക് കൊടുത്തപ്പോൾ അമോണിയ കുറെ അതിലങ്ങ് ലയിച്ചു അമോണിയ ലയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫ്ലാസ്കിനുള്ളിലെ കുറച്ച് അമോണിയ ലയിച്ചു എന്ത് സംഭവിച്ചു ഫ്ലാസ്കിനുള്ളിലെ പ്രഷറ്
എയറിന്റെ അമോണിയ ഗ്യാസിന്റെ അളവ് അങ്ങ് കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങോ അവിടെ പ്രഷറും കുറഞ്ഞു. അതുകൊണ്ട് ഇവിടെ നിന്നും വെള്ളം ഇങ്ങോട്ട് വരാൻ തുടങ്ങും. വെള്ളം തന്നെ കയറി ഇങ്ങ് വരും. വരുന്ന വെള്ളത്തിൽ ഫിനോഫ്തലിൻ ഒഴിച്ചിട്ടുണ്ട്. ഫിനോഫ്തലിൻ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ആയിരുന്നപ്പോൾ നിറവില്ല, പക്ഷെ ഇവിടെ വന്നപ്പോഴോ അമോണിയ ഗ്യാസ് അവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ സ്പ്രേ ചെയ്യപ്പെടുന്ന വെള്ളത്തിൽ അമോണിയ ലയിക്കുകയും ആ അമോണിയ ഫിനോഫ്തലിനും ഉള്ള വെള്ളമാണത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ആ വെള്ളത്തിന്റെ നിറം പെട്ടെന്ന് പിങ്ക് നിറമായിട്ട് മാറുകയും ചെയ്യും. അമോണിയ ലയിക്കുന്നത് കൊണ്ടും ഈ വെള്ളത്തിൽ ഫിനോഫ്തലിൻ ചേർത്തിരിക്കുന്നത് കൊണ്ടുമാണ് ഈ പിങ്ക് നിറം ഉണ്ടാകുന്നത്. നമ്മൾ ഈ എക്സ്പെരിമെന്റിൽ കണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചേക്കുന്നേ ഉള്ളൂ. പരീക്ഷയ്ക്കൊന്നും എക്സ്പെരിമെന്റ് കാണിച്ചുകൊണ്ട് ഒന്നും അധികം ചോദിക്കാൻ സാധ്യതയില്ല. എങ്കിലും 10-ാം ക്ലാസിന്റെ പ്രത്യേകത എവിടുന്ന് വേണേലും ചോദിക്കാം. അതുകൊണ്ട് ഒന്ന് എഴുതിയെടുത്തു. എന്താണ് നമ്മൾ അങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? അമോണിയ ഈസ് സോല്യുബിൾ ഇൻ വാട്ടർ, അതാണ് ഒരു കാരണം. അടുത്തത് അവിടെ കളർ ചേഞ്ച് ഉണ്ടാകാൻ കാരണം, ഫിനോഫ്തലിൻ ഷോസ് പിങ്ക് കളർ ഇൻ അമോണിയ. അപ്പൊ അമോണിയയുടെ എന്ത് നേച്ചർ കാരണമായിരുന്നു? ബേസിക് നേച്ചർ കാരണമാണ് ഫിനോഫ്തലിന് പിങ്ക് കളർ വന്നത്. അവിടെ നടന്ന റിയാക്ഷന്റെ കെമിക്കൽ ഫോർമുല ഒന്ന് എഴുതാമോ? അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ അതേപടി ബുക്കിൽ എഴുതി പോയാൽ മതി കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. അമോണിയ പ്ലസ് H2 വാട്ടർ ഗീവ്സ് NH4OH. ഇതാണ് അമോണിയ വാട്ടറിൽ ലയിക്കും. അമോണിയ സൊല്യൂഷന്റെ കെമിക്കൽ ഫോർമുല NH4OH. ഈ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ഓർഡറിൽ ബുക്കിൽ എഴുതുക. പറഞ്ഞു തന്നായിരുന്നു ഈ ടാങ്കറിന്റെ കാര്യവും എല്ലാം എഴുതുക. ഇതൊന്ന് പൂരിപ്പിക്കാനായിട്ട് ഇത് രണ്ടും എഴുതുക. ദെൻ അടുത്ത ക്വസ്റ്റ്യനായിട്ട് സം യൂസസ് ഓഫ് അമോണിയ, സം യൂസസ് ഓഫ് അമോണിയ, അതൊക്കെ വിട്ട് അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട്. ബുക്കിലേക്കൊന്ന് എഴുതി പഠിച്ചാൽ മതി. ഫെർട്ടിലൈസേഴ്സിന്റെ മാനുഫാക്ചറിന് വേണ്ടിയാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. ഫോർ ദി മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, വളങ്ങൾ ലൈക്ക് അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ എക്സെട്ര. ഇനി ആസ് എ റെഫ്രിജറന്റ് ഇൻ ഐസ് പ്ലാന്റ്സ്, ആ ഐസ് പ്ലാന്റുകളിൽ ശീതീകാരി എന്ന് പറയും തണുപ്പിക്കാനായിട്ട്. ആസ് എ റെഫ്രിജറന്റ് ഇൻ ഐസ് പ്ലാന്റ്സ് ടു ക്ലീൻ ടൈൽസ് ആൻഡ് വിൻഡോ പാൻ, വിൻഡോ പാനും ടൈലും ഒക്കെ ക്ലീൻ ചെയ്യാൻ അമോണിയ ഉപയോഗിക്കാറുണ്ട്. ഫോർ ഐഡന്റിഫൈങ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ എന്ന് പരിശോധിക്കാനും. അത് അമോണിയ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡുള്ള ഭാഗത്ത് കാണിച്ചു കഴിഞ്ഞാൽ രണ്ടുകൂടി പ്രവർത്തിച്ചിട്ട് ഒരു വൈറ്റ് ഫ്യൂംസ് ഇങ്ങനെ ഉണ്ടായി വരും. അപ്പം അതും നമുക്ക് പഠിക്കാനില്ല. ഓരോരോ ഉപയോഗം കൊണ്ട് ടീച്ചർ അങ്ങ് പറഞ്ഞു തന്നിട്ടുള്ളൂ. HClനെ ഐഡന്റിഫൈ ചെയ്യാനും അമോണിയ ഉപയോഗിക്കുന്നു. അപ്പം അമോണിയയുടെ നിർമ്മാണം, ഉപയോഗം, പ്രത്യേകത, ഇത്രയും കാര്യമായിരുന്നു പഠിക്കാനുള്ള. എല്ലാ പോയിന്റും നിങ്ങൾക്ക് അറിയാവുമെന്ന് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തിക്കണം. ടീച്ചർ ഒരു പോയിന്റ് പോലും കളയാതെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അസൈൻമെന്റ് ആയിട്ട് തരാറുണ്ട്. അത് പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ക്ലാസ്സിൽ പറഞ്ഞു തന്നതുമാണ്. വിച്ച് ഈസ് ദ ഡ്രൈയിങ് ഏജന്റ് യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചർ ഓഫ് അമോണിയ? ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ ഇത് നോട്ട്ബുക്കിലേക്ക് ഉത്തരം ശരിയായിട്ട് എഴുതണം. കൂടാതെ കമന്റ് ബോക്സിൽ ഇടണം. എന്റെ സ്റ്റുഡൻസ് എല്ലാം നന്നായി ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാനുള്ളൊരു മാർഗവും കൂടിയാണ്. പിന്നെ മറക്കാതെ ക്ലാസ്സിനെ പറ്റിയുള്ള കമന്റ്സ് ഒക്കെ, അതാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പം അത് മറക്കാതെ അത് ചെയ്യണം. പിന്നെ ടീച്ചറിന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് ആകാൻ സ്റ്റുഡൻസ് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെയാണ് ടീച്ചറിന്റെ ആഗ്രഹം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ടീച്ചറിനെ ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിച്ചെടുത്തോണം. ഈ ക്ലാസ്സിനെ പറ്റി കൂട്ടുകാരോടൊക്കെ പറയണം. ക്ലാസ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ടീച്ചറിന്റെ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.